എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എല്ലാവർക്കും നമസ്കാരം. കോൽക്കളിയും ഒപ്പനയൊക്കെ ഫുട്ബോൾ പോലെ തന്നെ മലപ്പുറത്തെ ആളുകൾക്ക് ഭയങ്കര ഹരമുള്ള ഒരു കളിയാണ്. അത്തരത്തിൽ പ്രിയപ്പെട്ട സഫ്വാൻ്റെയും സഹലിൻ്റെയും ഒക്കെ സുഹൃത്തുക്കൾ ഇവിടെ കോൽക്കളി അതുപോലെയുള്ള ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. അതുപോലെ തന്നെ ഇവരുടെ ഈ കളി കണ്ടിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന പ്രോഗ്രാം നടക്കുന്നത് നാളെയാണ്, അതിനുള്ള പ്രാക്ടീസാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണും ചെയ്യുക. മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലും ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നമുക്കൊന്ന് കാണാം. പോലെ നമ്മൾ തന്നെ ഓക്കെ. എങ്ങനെ പോണു ടീച്ചറെ പ്രാക്ടീസ്? എങ്ങനെ പോണു? ഓക്കെ. എന്തത് ശരിക്കും പോലെ ഇത് എങ്ങനെ സർക്കാർ നിർദ്ദേശം കൊണ്ട് നടത്തുന്ന പ്രോഗ്രാമാണ്? അത് എന്താ ശരിക്കും? ഓക്കെ. പക്ഷെ ഇത് ഇപ്പൊ പല സ്ഥലത്തും കാണുന്നുണ്ടല്ലോ. പല ഓക്കെ. നിങ്ങൾ എത്രാമത്തെ വർഷം ഇപ്പൊ ഇത് പങ്കെടുപ്പിക്കണ? നാലാമത്തെ വർഷം അല്ലേ? എങ്ങനെ രക്ഷിതാക്കളെ മറ്റുള്ള ആളുകളുടെ സപ്പോർട്ട്? ഓക്കെ. ടീച്ചറെ പേര്? ടീച്ചറെ പേര് ജുംന. വീടെവിടെ? നിങ്ങള് കോട്ടക്കല്? കോട്ടക്കല്? എവിടെ? ഇന്ത്യനൂരില്ലേ? ഓ ഓക്കെ. നാട്ടുകാരാണല്ലേ. പ്രാക്ടീസ് നടത്തുന്നത് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലം നമ്മുടെ മൂന്ന് പഞ്ചായത്തുകാർ ഇവിടെയും ബാക്കി ബാലൻസുള്ള നാല് പഞ്ചായത്ത്, ടോട്ടൽ ഏഴ് പഞ്ചായത്താണുള്ളത്. അത് ഒരുമിച്ച് കൊട്ടാരത്താണ് നടക്കുന്നത്. കൊട്ടാരം ഹോമിയോ ഡിസ്പെൻസറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു ടീമുണ്ട്, ഇവിടെ ഒരു ടീമുണ്ട്. ടീച്ചേഴ്സിനൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടെയും ഇവിടെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം നടക്കുന്ന നാളല്ലേ? അതെ അതെ. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഈ പ്രോഗ്രാം ഒന്ന് കാണാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ലൊക്കേഷൻ നോട്ട് ചെയ്തോളൂ. പ്രോഗ്രാം നാളെ 9:30 മുതൽ സ്റ്റാർട്ട് ചെയ്യും രാവിലെ. പിന്നെ ഒരു 4:00 വരെ നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവും. അതിൽ ഒരു 8 ഗ്രൂപ്പ് ഐറ്റംസ് ഉണ്ട് അല്ലേ? 8 ബാക്കി ഒരു പിന്നെ ബാക്കി ഇൻഡിവിജ്വൽ ആണ്. കുട്ടികളുടെ ഇൻഡിവിജ്വൽ കുട്ടികളുടെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ചിലമ്പൊലി എന്നാണ്. അത് നമ്മുടെ പിന്നെ എഇഒ എല്ലാവരും പിന്നെ സഹകരിച്ചിട്ടാണ് ജില്ലയിലെ നമുക്കൊരു വേദി ഒരു നമ്മുടെ കുട്ടികൾ സാധാരണ എന്തായാലും അങ്ങനത്തെ പ്രോഗ്രാമിൽ മത്സര പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാറില്ല. അപ്പം അവർക്ക് വേണ്ടി ഒരു വേദി അന്വേഷിച്ചത്. ഇതിലിപ്പോ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്ത ആളുകൾ ഇപ്രാവശ്യം പങ്കെടുക്കുന്നുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തവരുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തവരും പ്ലസ് ടു കഴിഞ്ഞ് പോയവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അവരിതിലില്ല കേട്ടോ, അവരൊക്കെ പോയി. ഇപ്പൊ പുതിയ കുട്ടികളുണ്ട് സ്കൂളിൽ. 1 മുതൽ പ്ലസ് ടു വരെ എൻറോൾ ചെയ്ത കുട്ടികളുടെ പ്രോഗ്രാം ആണല്ലേ. അതിൽ വരുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്, വെൽക്കം ഡാൻസ്, പിന്നെ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഫോക്ക് ഡാൻസ് കൾച്ചറിനായിട്ടല്ലോ നടക്കുന്നല്ലേ? ജസ്റ്റ് പ്രദർശനം മാത്രം. ഓക്കെ. സ്റ്റേജ് തെളിയിക്കുക. അതെ അതെ. രക്ഷിതാക്കളൊക്കെ സപ്പോർട്ട് എങ്ങനെ? രക്ഷിതാക്കൾ കണ്ടില്ലേ, എല്ലാവരും രാവിലെ മുതൽ വന്നിരിക്കുകയാണ് അവിടെ. ഇവരെല്ലാവരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തി വന്നിരിക്കുകയാണ് അവിടെ. അതേപോലെ തന്നെ കൊട്ടാരത്തും അതേപോലെ തന്നെ രക്ഷിതാക്കൾ വന്നിട്ട് ചില ഇവർ ഭക്ഷണം ഇല്ലാത്ത ഭക്ഷണം സാധനം കയറ്റി വരികയാണ്. ആണല്ലേ. അത് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് നമ്മളെ സാധാരണ സ്കൂളിൽ തന്നെ ഇങ്ങനെ പങ്കെടുപ്പിക്കാൻ ശരിക്ക് ഭയങ്കര പൈസ ചെലവാന്ന് പറഞ്ഞേക്കാൾ ഇപ്പൊ ഈ ഒപ്പന പോലത്തെ പ്രോഗ്രാമിന് ആളുകൾ ഇറക്കണമെങ്കിൽ അപ്പൊ ഇതിനൊക്കെയുള്ള ഫണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്ന? രക്ഷിതാക്കൾ തന്നെയാണ് ഇവർക്കുള്ള വാടകയ്ക്കുള്ള സാധനങ്ങൾക്കുള്ള പൈസ ഒക്കെ കളക്ട് ചെയ്യണത്. അപ്പൊ ആരെങ്കിലും അതൊക്കെ സ്പോൺസർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇവർക്ക് സുഖമായിരിക്കും. രണ്ട് പ്രോഗ്രാമിലൊക്കെ ഒരു ഗ്രൂപ്പ് ഐറ്റംസ് പങ്കെടുക്കാന്ന് പറഞ്ഞാല് വാടകയ്ക്ക് അത്രയും പൈസ കൊടുക്കണം. അപ്പൊ അത് പ്രയാസമുള്ളവരെന്ത് ചെയ്യും, ഒരു പ്രോഗ്രാമിലൊക്കെയാണ് പങ്കെടുക്കുള്ളൂ. ഇപ്പൊ നിലവില് ഇപ്പൊ സപ്പോർട്ട് നടക്കുന്ന കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ സ്കൂളിലാണ് മറ്റുള്ള ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെ? മെയിൻ ആയിട്ട് നമ്മളെ എച്ച് എം ഈ സ്കൂളിൽ ഇപ്പൊ ചെല്ലൂർ സ്കൂളിലാണ് പ്രോഗ്രാം നടക്കുന്ന ഒരു സെന്ററിനെ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടുത്തെ എച്ച് എം ഒക്കെ ആണെങ്കിൽ സപ്പോർട്ടീവാണ്. ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതാ കുട്ടികൾക്ക് ഓറഞ്ച് ആയിട്ട് എച്ച് എം വന്നിരുന്നു. അങ്ങനെ സപ്പോർട്ടാണ്. അതെ 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 അതെ. അതുപോലെ തന്നെ നമ്മളെ അവിടെ കൊട്ടാരത്തും ഹോമിയോ ഡിസ്പെൻസറിലും വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അവരും വലിയ കുഴപ്പമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മെയിൻ ഞങ്ങളെ ബി പി സി ഞങ്ങളെ ബ്ലോക്ക് പ്രൊജക്ട്
കോർഡിനേറ്റർ സലീം സാറ് സാറാണ് ഇതിന്റെ എല്ലാവിധ കാര്യങ്ങളും പിന്നെ മുന്നിട്ട് നിന്ന് ചെയ്യുന്നത്. അതിന്റെ കൂടെ എയോന്റെ എല്ലാവിധ സഹായ സഹകരണം ഉണ്ട്, എച്ച് എം ഫോറത്തിൻ്റെതുണ്ട്. എച്ച് എം ഫോറത്തിൻ്റെതാണ് ഇവർക്കുള്ള മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവിധ എല്ലാവരോടും അതില് കുറച്ചും കൂടെ സാമ്പത്തികരമായിട്ട് പുറത്തുനിന്ന് ആളുകൾക്കൊക്കെ ഫണ്ടൊക്കെ തരാൻ പറ്റുന്ന എന്തായാലും എല്ലാവിധ ആശംസകളും. ഇതിലെ കുറേ ദിവസമായിട്ട് നിങ്ങൾ ഇതിന്റെ പറകിലാന്നുള്ള വിവരം അറിയാം, പക്ഷെ കുറച്ച് ദിവസം ആയി ഞങ്ങളുടെ എത്താൻ വൈകുന്നു. അപ്പം എങ്ങനെയുണ്ട്, നിങ്ങളൊക്കെ ഭയങ്കര ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് നാളത്തെ ഒരു പ്രോഗ്രാം അല്ലേ? അല്ലേ, കഴിഞ്ഞ വർഷം നിങ്ങൾ കുട്ടികളെ പങ്കെടുത്തിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം ഈ വർഷം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ വർഷം അതിനേക്കാൾ ഇരട്ടി ആവേശത്തോടെ, കാരണം ഓരോ വർഷം കൂടുന്തോറും ഞങ്ങള് കുട്ടികളും ഓരോ ഓരോ സ്കൂളിൽ ലെവലിൽ കഴിയുന്നവരല്ലേ, അപ്പൊ അതിൽ ഇരട്ടി എൻജോയ് ചെയ്യാവേശത്തോടെ വരവേറ്റി. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എങ്ങനെ നിങ്ങൾ രാവിലെ വരൂലേ? ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് തരുമെന്ന് പറഞ്ഞു അല്ലേ? അല്ലെ, എങ്ങനെ സ്കൂളിന്റെ ഭാഗത്തു നിന്നൊക്കെ അവര് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണോ? അല്ലേ, നല്ല സപ്പോർട്ടാണ്. അവര് ഞങ്ങള് നാളെ പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ടീച്ചർ ഞങ്ങൾക്ക് ഓറഞ്ച് ഒക്കെ തന്നു. എച്ച് എം ഞങ്ങള് വരുമ്പോ കണ്ടു. എന്തായാലും നിങ്ങൾ ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട് പറഞ്ഞു. ഉമ്മമാരെന്നുള്ളവർക്ക് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നാളെ മക്കളെ പുറകും വളരെ ഉഷാറാട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നാളെ വളാഞ്ചേരി വെച്ച് നടക്കുന്ന കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ പ്രിയപ്പെട്ടവരെല്ലാവരും നാളെ ഒന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇത് CPA കോളേജിലത്തെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എടിയിൽ വെച്ച് പരിചയപ്പെട്ട് ഓലൊക്കെ വന്ന് ആകെ കളറായിക്കുന്ന പ്രോഗ്രാം. എന്തായാലും നാളെ ഈ പ്രോഗ്രാം കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾ നാളെ ഗ്രൗണ്ടിൽ ഉണ്ടാവണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും, നിങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ. അല്ലേ, സെറ്റല്ലേ? എല്ലാവരും റെഡി അല്ലേ?